بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين എല്ലാ സുൽത്താനി സുൽത്താനകൾക്കും ഉസ്താദിന്റെ സലാം. ഇപ്പൊ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് ഉഷാറായി, നല്ല ആവേശത്തിൽ വന്നിട്ട് ഇൽമ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇന്ന് ഉസ്താദി ഏത് ഇൽമ പറഞ്ഞിരുന്നേ? നമുക്ക് നാല് വിഷയങ്ങളുണ്ട് അല്ലേ, അഖ്ലാഖ്, പിന്നെ ഫിഖ്, പിന്നെ ഏതാണ് താരീഖ്, പിന്നെ ഏതാ അഖായിദ അല്ലേ. ഈ നാല് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഉസ്താദ് പറഞ്ഞിരുന്നേ? ഇന്ന് ഏത് ഇൽമിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞിരുന്നേ? നമുക്ക് നബിമാരുടെ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാണോ? അപ്പൊ നമുക്ക് താരീഖ് തന്നെ എടുക്കാം അല്ലേ. ഇന്ന് നമുക്ക് താരീഖ് എടുക്കാം. അപ്പൊ താരീഖിൽ ഒന്നാമത്തെ പാഠം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? താരീഖ് നമ്മൾ കുറച്ച് മുമ്പത്തെ ക്ലാസ്സിൽ താരീഖ് എടുത്തു അല്ലേ. സയ്യിദുന അബുൽ ബഷർ, ആദം നബി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയണല്ലേ. അത് പറയണമെന്ന് ഉസ്താദ് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് ഇവിടെ കേട്ടു. ഇത്ര ആൾക്കാരത് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത് ഉസ്താദ് ഇവിടെ കറക്റ്റ് കേട്ടു. പിന്നെ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരൊക്കെ ആരെയാണ് ഇണയാക്കി കൊടുത്തത്? അള്ളാഹു ഹവ്വയുടെ ഭാര്യയിൽ നിന്ന്, ആരുടെ ഭാര്യയിൽ നിന്ന്? സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വയെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇണയാക്കി കൊടുത്തു അല്ലേ. പിന്നെന്താണ്? പിന്നെ അവരെ വഴിപഴിപ്പിക്കാൻ ആര് വന്നു? ഷെയ്ത്താന്മാരുടെ നേതാവായിട്ടുള്ള ആര് വന്നു? ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞല്ലോ, അപ്പൊ അതും പറയണം. അപ്പൊ ഇബ്ലീസിന്റെ പേര് കേട്ട ലഅനത്തുല്ലാഹി അലൈഹി പറയണം. നമ്മുടെ നേതാക്കന്മാരുടെ പേര് കേട്ടുകഴിഞ്ഞാൽ സയ്യിദുന ആദം നബി എന്ന് പറയുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ താരീഖിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാവരും പഠിച്ച് എല്ലാവരും എല്ലാ പാഠവും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉസ്താദിന് അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് എത്രാമത്തെ പാഠമാണ് എടുക്കുന്നത്? താരീഖിൽ നിന്ന് തന്നെ രണ്ടാമത്തെ പാഠം. അത് ആരെ കുറിച്ച് പറയുന്നതാണെന്നറിയോ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഇബ്ലീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇബ്ലീസ് എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? സ്വർഗത്തു നിന്ന് അള്ളാഹു പുറത്താക്കിയ കാരണം എന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തോ? ഇല്ല, അഹങ്കാരം കാണിച്ചിട്ട് മാറി നിന്നു അല്ലേ. എന്തുകൊണ്ടാണ്? വളരെ അധികം അറിവുള്ള ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇബ്ലീസ് അഹങ്കാരം കാണിച്ചു, ഞാനാണ് വലിയവെന്നുള്ള ചിന്ത വന്നു. അപ്പൊ അള്ളാഹു പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അഹങ്കാരോ ഒന്നുമില്ല അല്ലേ. നമുക്ക് ഇൽമു പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ നമുക്ക് എന്ത് വേണം? വിനയം വേണം അല്ലേ. അപ്പൊ വിനയത്തോടു കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇബ്ലീസിനെ പോലെ ആവാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇബ്ലീസിനെ പോലെ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് താരീഖിൽ നിന്ന് രണ്ടാമത്തെ പാഠം ഏതെടുക്കുക? ആർക്കെങ്കിലും അറിയോ രണ്ടാമത്തെ പാഠത്തിന്റെ പേര്? പുസ്തകം കിട്ടിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? രണ്ടാമത്തെ പാഠത്തിന്റെ പേര് സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലൊക്കെ? നൂഹ് നബിയും കപ്പലും വളരെയധികം ചരിത്ര പ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും നബിയുടെ കപ്പലും എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്ക് ഇന്ന് ആ കഥ കേൾക്കാം അല്ലേ. അപ്പൊ ഉസ്താദ് എന്താക്കാം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന നബിയാണ് അല്ലേ. നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെല്ലാവരും പറയുന്നില്ലേ, അത് പറയണം കേട്ടോ, മറന്നുപോകരുത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ തന്നെ ഒരു ജനതയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞു വിട്ടതാണ്? അള്ളാഹു തആല പറഞ്ഞു വിട്ടതാണ്. എന്തായിരുന്നു അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി? എന്തായിരുന്നു? നൂഹ് നബിയോട് പറഞ്ഞു അവിടെ ഒരു ജനതയുണ്ട്,
ആ ജനതയിലേക്ക് നിങ്ങളെ ഞാൻ അയച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് അവരെ എന്നെക്കുറിച്ചും സൂലിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടു അല്ലേ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ജനതയിലേക്ക് വിട്ടു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് അള്ളാഹു നൂഹ് നബിയെ പറഞ്ഞു വിട്ടപ്പോ അവിടെയുള്ള ജനത എന്താ ചെയ്തത്? അവര് കുറെ ആളുകളല്ലേ കല്ലുകളെയും അതും ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹുവിന് പകരം സൂര്യനെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ അവർ ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവം വെച്ചു പുലർത്തിയിരുന്ന ആളുകളായിരുന്നു ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത. അപ്പൊ നൂഹ് നബി അവരോട് എന്തു പറഞ്ഞു? നിങ്ങൾ അള്ളാഹു അതിനെ അല്ലാതെ വേറെ ആരെയും എന്താക്കാൻ പാടില്ല, ആരാധിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെയും അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ നമ്മൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ എന്താക്കരുത്, നമ്മൾ ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ കാലാകാലങ്ങളായിട്ട് അവരിങ്ങനെ തുടർന്നു വരുന്നത് എന്താണ്? ഇതേപോലെ അള്ളാഹു അല്ലാത്ത ആളുകളെ വെച്ച് ആരാധിച്ച് അവരോട് സങ്കടങ്ങൾ പറഞ്ഞ് അവരോട് സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരായിരുന്നു ആര്? നൂഹ് നബിയുടെ ജനത. അപ്പൊ നൂഹ് നബി ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അല്ലെ, ഒരാകെ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് നൂഹ് നബി എന്താക്കി? ഒരുപാട് ദ്രോഹിക്കുകയും ചീത്ത പറയുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു അല്ലെ. അപ്പൊ നൂഹ് നബിക്ക് സങ്കടമായോ? നൂഹ് നബിക്ക് ഒട്ടും സങ്കടമായില്ല. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞു അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നൂഹ് നബിയോട് അവരെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികം സങ്കടമൊന്നും ആയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? വളരെയധികം ക്ഷമയുള്ള ദയാലുവായിട്ടുള്ള ആളാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകളോട് നൂഹ് നബി ദയ കാണിക്കും. പിന്നെന്താ ചെയ്യുക? ആരെന്ത് ബുദ്ധിമുട്ടുകൾ ചെയ്തു കഴിഞ്ഞാലും നൂഹ് നബി അവരോടൊക്കെ ശത്രുതയൊന്നും വെക്കാതെ നല്ല രീതിയിൽ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്ന ആളായിരുന്നു ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷം ഈ ജനതയെ ഇതേപോലെ ഉപദേശിച്ചു നടന്നു എന്നറിയോ? നമുക്ക് അക്കങ്ങൾ പറഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും അല്ലെ. 950 വർഷക്കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പാവപ്പെട്ട ഈ അജ്ഞാതരായിട്ടുള്ള ഇവർക്ക് അറിയില്ല. അതായത് അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒന്ന് പറഞ്ഞെടുത്തപ്പോ അവരെ ഉൾക്കൊള്ളുന്നുമില്ല. അങ്ങനെയുള്ള ഈ ജനതയെ നന്നാക്കാൻ വേണ്ടിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷ കാലയളവ് ഇവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ 950 വർഷ കാലയളവിൽ എത്ര പേര നൂഹ് നബിയെ അനുസരിച്ച് നൂഹ് നബിയുടെ ഒപ്പം നിന്നതെന്ന് അറിയോ? വെറും 80 പേര്. 80 അല്ലെ, 80 80 പേര് മാത്രമാണ് ഈ 950 വർഷം പ്രബോധനം നടത്തിയിട്ടും ഉപദേശിച്ചിട്ടും അവരുടെ ആളുകളിൽ നിന്ന് ഈ പാവങ്ങളായ 80 ആളുകളല്ലാതെ വേറെ ആരും എന്തില്ല, വേറെ ആരും ഇസ്ലാമിനെ സ്വീകരിച്ച് നൂഹ് നബിയുടെ ഒപ്പം നിന്നില്ല. അപ്പം അള്ളാഹു പറഞ്ഞു, അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. സൂലിനടുത്ത് പറഞ്ഞു, നബിയെടുത്ത് പറഞ്ഞു, നൂഹ് നബിയെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഉപദേശിക്കുക, ഉപദേശിച്ചിട്ട് അവര് നന്നാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുരന്തം വരാനുണ്ട്. ആ ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാഠങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ദുരന്തമെന്നറിയോ? വലിയ മഴയൊക്കെ പെയ്തിട്ട് ഒന്നായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ വെള്ളങ്ങൾ മൊത്തം വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം വെള്ളത്തിനടിയിലാവും അല്ലെ. അപ്പൊ അങ്ങനെ വെള്ളത്തിനടിയിലാവുന്ന ഒരു വലിയ ദുരന്തം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ആര് പറഞ്ഞു? അല്ലാഹു തആല മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോ ആ ജനത ആ സമയത്ത് പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങള് വെള്ളപ്പൊക്കം വരാനുണ്ട്, അപ്പൊ ആ വെള്ളപ്പൊക്കത്തിന് മുന്നോടിയായിട്ട് നിങ്ങളൊരു കപ്പല് നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? മരത്തടികളും ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു വെള്ളപ്പൊക്കത്തിനെ തരണം ചെയ്യാൻ, വെള്ളപ്പൊക്കത്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പല് പണിയുന്ന ശ്രമത്തിലായി. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് എന്താക്കാം, ഇവിടെ വെച്ച് നിർത്താല്ലേ. എന്നിട്ട് നൂഹ് നബി ഇങ്ങനെ മരങ്ങളും മരപ്പലകളൊക്കെ വെച്ചിട്ട് ഇതേപോലെ കപ്പലുണ്ടാക്കിയിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താക്കാം, പഠിക്കാം അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വെള്ളപ്പൊക്കം വരാനുണ്ടെന്നും ആ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ നിർമ്മിക്കാനും അള്ളാഹു ഓർഡർ കൊടുത്തു അല്ലെ, കൽപ്പിച്ചു. അത് പ്രകാരം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരപ്പലകളും മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഒരു കപ്പല് ഉണ്ടാക്കി. അപ്പൊ ഈ കപ്പൽ ഉണ്ടാക്കിയതിന് ശേഷം
പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. ഇൻഷാല്ലാ നമുക്ക് നിർത്താം. അള്ളാഹുവിനെ ഒന്നുകൂടി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളത് മറക്കാൻ പാടില്ല. ഏത് സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. പിന്നെ ബിസ്മിയും ഔസും നമ്മളുടെ ശീലമാക്കണം. കാരണം എന്താ, എല്ലാ ഷെയ്ത്താനിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഔസു ബില്ലാഹി മിനൽ ഷൈത്താനിർ റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ത്താന്മാരെ നമ്മൾ എന്താക്കൂല, ഉപദ്രവിക്കൂല. പിന്നെ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണം. അതിന് എന്ത് പറയും, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അപ്പൊ ഔസു കൊണ്ടും ബിസ്മി കൊണ്ടും നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങുക. പിന്നെ ഏതൊരു കാര്യം നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ നമ്മൾ എന്താക്കണം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ കാര്യം ഉസ്താദ് എപ്പോഴും പറയുന്നതിൽ ഇപ്പോഴും ഉണർത്തിയതാണ്. ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അസ്സലാമു അലൈക്കും.